Pradipaksha Angangale, Parliamentil ninnu suspend cheytha nadapadi, pinvalikkan, Sarkar, Tayaralla, enna Soojanayanu Labhikkunnathu. Ethayalum, Thangalude, Prakshobhavumayi Munnottu Pokan Thanneyanu, Pradipakshathinte Theermanam. ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ നേതാവും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായ വിനോയ് വിശ്വൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഈ ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ മാപ്പ് പറഞ്ഞാൽ നടപടി പിൻവലിക്കാം എന്നാണ് സർക്കാർ നിലപാട്. അതിന് വിനോയ് വിശ്വൻ കൊടുത്ത മറുപടി, മാപ്പ് പറയാൻ ഞങ്ങൾ സവർക്കർ അല്ല, ആ പാരമ്പര്യവും ഞങ്ങളുടേതല്ല എന്നാണ്. ഇത്രയും കൃത്യമായൊരു മറുപടി കേന്ദ്ര സർക്കാരിന് ഇനി കിട്ടാനില്ല. കാരണം ഈ മാപ്പ് പറച്ചിലെന്ന് പറയുന്നത് പണ്ട് മുതലേ സംഘികളുടെ ആദിമകാലം മുതൽക്കേ തന്നെയുള്ള ഒരു ശീലമാണ്. ആദ്യം വലിയ ബഹളം ഉണ്ടാക്കുകയും പിന്നീട് മാപ്പ് പറഞ്ഞ് തടുതിപ്പുകയും ചെയ്യുന്നതാണ് പരിപാടി. നമുക്ക് സവർക്കറെ കുറിച്ച് പറയാം. വീര സവർക്കർ എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. സവർക്കർ ആൻഡമാനിൽ സെല്ലാർ ജയിലിൽ കടന്നതിന് ശേഷം അദ്ദേഹം നല്ല അസലായിട്ട് മാപ്പ് പറഞ്ഞ് ബ്രിട്ടീഷുകാരോട് അവിടെ നിന്ന് എസ്കേപ്പായി. പക്ഷേ പിന്നീട് പല ചരിത്രം മാറ്റി എഴുതിയ ഒരുപാട് ആളുകളുണ്ടല്ലോ, ചരിത്രം ഇവരെ കൊണ്ട് തിരുത്തുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് ഇദ്ദേഹമാണ് ധീര ദേശാഭിമാനി, അദ്ദേഹം മഹാധീരനായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു. നമ്മൾ കേട്ടാൽ തോന്നും പണ്ട് നെപ്പോളിയൻ ചെയ്ത പോലെ അദ്ദേഹം കടൽ നീന്തി രക്ഷപ്പെട്ടു, ആൻഡമാൻ നിക്കോബാർ എന്ന് നീന്തിയാണ് തിരിച്ച് ഈ കരയിലെത്തി രക്ഷപ്പെട്ടതെന്ന് തോന്നും. ഇതൊന്നുമല്ല, അദ്ദേഹം അല്ല അന്തസ്സായിട്ട് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പം അത് പാരമ്പര്യം ഞങ്ങൾക്കില്ല എന്നാണ് വിനോയ് വിശ്വം പറഞ്ഞത്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷത്തിന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു നട്ടലുള്ള മറുപടി പറയാൻ കഴിഞ്ഞത്. മറ്റ് ആരൊക്കെ ഇനി മാപ്പ് പറഞ്ഞ് തിരിച്ചു കയറും എന്നറിയാൻ പറ്റില്ല. കാരണം മാപ്പ് പറഞ്ഞ് പാരമ്പര്യമുള്ള ചില ആളുകളും ആ കൂട്ടത്തിൽ ഒരുപക്ഷെ കാണുമായിരിക്കാം. ഏതായാലും കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ എംപിമാർ ഒരിക്കലും മാപ്പ് പറയാനുള്ള സാധ്യത കാണുന്നില്ല. അതിനിടെ ഇതിൻ്റെ എല്ലാം ഇടയിൽ ഈ അവസരം മുതലാക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. കാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഇപ്പോൾ ഉന്നയിക്കേണ്ട സമയമാണ്. പലരും ചോദ്യോത്തരങ്ങളിലേക്കെല്ലാം കടക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ എം പിമാരെ, പ്രധാനപ്പെട്ട ഇപ്പോൾ ഇളവരങ്കരിയുമാണെങ്കിലും വിനോദിച്ചാണെങ്കിലും എല്ലാം തന്നെ അവർ സഭയിൽ വളരെ നന്നായി സംസാരിക്കുന്നവരാണ്. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല ദേശീയ വിഷയങ്ങളാണെങ്കിലും എല്ലാം വളരെ കൃത്യമായി ഉന്നയിക്കുന്നവരാണ്. ഇപ്പോൾ ആകെ തോറ്റ് ദുന്നമ്പാടി നിൽക്കുന്ന ഈ കേന്ദ്ര സർക്കാർ, ജനങ്ങളോട് മാപ്പ് വരെ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര സർക്കാർ, ഇവരെല്ലാം സഭയിൽ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുത്തതുമില്ല. കാരണം അദ്ദേഹത്തിനും ആളുകളെ അഭിമുഖീകരിക്കാൻ അത്ര സുഖമുള്ള ഒരവസ്ഥയല്ല. സാധാരണഗതിയിൽ അദ്ദേഹം പത്രക്കാരെ പോലും കാണാറില്ല. ഏതായാലും ഈ സർവകക്ഷി യോഗത്തിന് എപ്പോഴും പ്രധാനമന്ത്രി തന്നെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നുള്ളതിൽ, സഭയുടെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി തന്നെയാണ് അതിന് പങ്കെടുക്കേണ്ടത്. പക്ഷേ അദ്ദേഹം പങ്കെടുത്തില്ല. ഏതായാലും ഈ ജനാധിപത്യപരമായ രീതികളോടൊക്കെ തന്നെ അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇവർ പങ്കെടുക്കാത്തതിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഇതിനിടയിലാണ് ആരോടോ ഉള്ള ദേഷ്യം, ജനങ്ങളോടോ പ്രതിപക്ഷത്തോടോ ഉള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. 101 രൂപയാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ മാസം ഇത് 266 രൂപയെ മറ്റും വർദ്ധിപ്പിച്ചിരുന്നു. ഇത് വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ വിലയാണ് വർദ്ധിപ്പിച്ചതെങ്കിലും ഇത് നേരെ ബാധിക്കുന്നത് സാധാരണക്കാരനെ തന്നെയാണ്. നമ്മളൊരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുക അല്ലെങ്കിൽ ഒരു ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായ കുടിക്കുമ്പോൾ പോലും ഇക്കാര്യത്തിൽ നമ്മൾ പൈസ കൂടുതൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. 266 രൂപ സിലിണ്ടറിന് വർദ്ധിപ്പിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ തട്ടുകടകളിൽ പോലും വില ചായയുടെയും അല്ലെങ്കിൽ അവിടുത്തെ വട അതുപോലുള്ള ലഘുവിഭവങ്ങളുടെയൊക്കെ തന്നെ വില അവർ നന്നായി വർദ്ധിപ്പിച്ചത്. കാരണം അവർക്ക് അതല്ലാതെ അവർക്ക് നിലയ്ക്കാൻ കഴിയില്ല, അവർ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു അവസരമാണ് നല്ലതെന്ന് ഇവർ തോന്നിക്കാണ്. കാരണം പാർലമെന്റിൽ ഇനി ബഹളം വയ്ക്കുകയാണെങ്കിൽ വീണ്ടും സസ്പെൻഡ് ചെയ്യുമായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പാർലമെന്റിൽ ഭരണകക്ഷി മാത്രം ഇരുന്ന് തീരുമാനങ്ങളെടുത്ത് അങ്ങ് നടപ്പാക്കുക, ഇതിനേക്കാളും നല്ലത് പാർലമെന്റ് കൂടാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. കാരണം കേന്ദ്ര സർക്കാർ യോഗം ചേർന്ന് തീരുമാനിച്ച് ഓർഡിനൻസ് ഇറക്കിയാൽ സംഗതി എളുപ്പമായി, സർക്കാരിന് പൈസ ലാഭിക്കാം. ഇതായിരിക്കും അവരുടെ ചിന്ത. നാളെ ഒരു പക്ഷേ ഈ സർക്കാർ അങ്ങനെയും ഒരു തീരുമാനം എടുത്തുകൂടായികയില്ല, ഈ പാർലമെന്റ് കൂടേണ്ട കാര്യമില്ലല്ലോ, അവർ വീട്ടിൽ ഇരുന്നാൽ മതി, ബാക്കി ഞങ്ങളങ്ങ് തീരുമാനിച്ചോളാം എന്നുള്ള രീതിയിൽ സ്വീകരിക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിപക്ഷം സഭയിൽ പരമാവധി ആളുകൾ കുറഞ്ഞിരിക്കുന്ന ഈ തക്കം നോക്കി മാക്സിമം ജനദ്രോഹ നടപടികൾ കൊണ്ടുവരാനായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം. ഏതായാലും കോർപ്പറേറ്റുകൾക്കെല്ലാം വളരെ സന്തോഷമായി കാണും. കാരണം അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ എക്കാലവും സംരക്ഷിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ ഇത്തവണയും അവർക്ക് വേണ്ടി എന്തെങ്കിലും തന്നെ
ഭംഗിയായി അവർക്ക് ലാഭം കിട്ടുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്നതുമായ നടപടികൾ കൊണ്ടുവരും എന്നുള്ള കാര്യം അവർക്കും തീർച്ചയാണ്.